നമസ്കാരം. നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. സി പി എമ്മിനില്ലാത്ത ധാർമ്മികത എം എ ബേബിക്ക് ആവശ്യമുണ്ടോ? കുണ്ടറ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹ പ്രകടനം ധാർമ്മികതയാണോ അതോ രാഷ്ട്രീയ ഗ്രൂപ്പ് താല്പര്യമാണോ? സി പി എമ്മിൽ ഇത് പുതിയ ശാക്തിക ചേരി രൂപീകരണത്തിന് വഴിവെക്കുമോ? നേർക്കുനേർ പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടുത്തുകയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അഭിഭാഷകനും സാമൂഹ്യ വിമർശകനുമായ അഡ്വക്കേറ്റ് ഫിലിപ്പം പ്രസാദ്, ഇടതുപക്ഷ സഹയാത്രികനായ ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഒപ്പം സദസ്സും ചർച്ചയിലാണ് നിരക്കുന്നുണ്ട്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, സി പി എമ്മിന് സാധാരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ധാർമ്മിക ബോധം ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പാർട്ടിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള അല്പം കൂടി ഉയർന്ന ഒരു ധാർമ്മിക ബോധം എം എ ബേബിക്ക് പ്രകടിപ്പിക്കേണ്ടി വരുന്നെങ്കിൽ അത് എം എ ബേബിയുടെ പ്രശ്നമാണോ പാർട്ടിയുടെ പ്രശ്നമാണോ? പോളിറ്റ് ബ്യൂറോ അംഗമായ അദ്ദേഹം വിജയപ്രതീക്ഷയോട് തന്നെയാണ് മത്സരിച്ചത്. ഇടയ്ക്കുണ്ടായ സാഹചര്യങ്ങൾ, അതായത് ആർ എസ് പിയുടെ മാറ്റമൊക്കെ വന്നപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ജനവിധി തേടിയപ്പോൾ തൻ്റെ നിയോജക മണ്ഡലത്തിൽ താഴ്ത്ത് പോയി എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി പലരും ഉന്നയിച്ചു. താൻ പരാജയപ്പെട്ട ഒരു നിയമസഭാംഗമല്ലേ, തനിക്ക് തുടരാൻ അവകാശമുണ്ടോ എന്നുള്ളത് ഒരു വ്യക്തിക്കുണ്ടാകേണ്ട ധാർമ്മിക ബോധം തന്നെയാണ്. അങ്ങനെ ഒരു ബോധം ബേബിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായി അതിനോട് അനുകൂലിക്കുന്നു. പക്ഷേ അതേസമയം അതൊരു വലിയ വിവാദ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം പാർട്ടിയോട് ഇങ്ങനെ രാജിവെച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നറിയുന്നു. പാർട്ടി അത് ആലോചിച്ച് തീരുമാനിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് വിട്ടു, തീരുമാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. ധാർമ്മികത പ്രശ്നം അല്ല രാഷ്ട്രീയം. ഒരു തെരഞ്ഞെടുപ്പിൽ 5 വർഷത്തേക്ക് ജയിക്കപ്പെട്ട ഒരാളെ ഇടയ്ക്ക് വെച്ച് രാജിവെച്ചേണ്ടി വന്നാൽ നാളെ ഇന്ന് രാജിവെക്കണമെന്ന് പറയുന്ന ഇന്നലെയൊക്കെ നിയമസഭയിൽ എം എ ബേബിയെ പുകഴ്ത്തിയ ആളുകൾ തന്നെ ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണെന്ന് പറയുന്നത് തീർച്ചയാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വഴിവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം ബുദ്ധിയുള്ള നേതൃത്വമാണ് സി പി എമ്മിന് സമ്മതിക്കില്ല. കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഇപ്പോൾ ഈ 1.5-3 വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ കുണ്ടറയിൽ ഒരു പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പ് രണ്ടുപേർക്ക് മെനക്കേടാണ്. മാധ്യമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിവാദത്തിനപ്പുറം ഒരു പ്രസക്തിയും ഇതൊരു ധാർമ്മിക പ്രശ്നമേ അല്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതിലെ പ്രായോഗിക രാഷ്ട്രീയ ബുദ്ധിയും വേണം, ധാർമ്മികതയും വേണം, ഇത് രണ്ടും ഒത്തുപോകണം. എം എ ബേബി എന്നുള്ള വ്യക്തി സി പി എമ്മിൻ്റെ പരമോന്നത ഫോറത്തിലെ ഒരു അംഗമാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടെ പൊതു താല്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തിപരമായ ധാർമ്മികത ഏതു പരിധി വരെ ഉയർത്തിപ്പിടിക്കാം? ആ പരിധി അദ്ദേഹം കടക്കുന്നുണ്ടോ എന്നാണൊരു സ്വാഭാവികമായ സംശയം. കോൺഗ്രസ് പാർട്ടിയിൽ പോലും സാധ്യമല്ല. കോൺഗ്രസ് പാർട്ടിയിൽ എ കെ ആന്റണി പഞ്ചസാര ഉറുമ്പടിച്ചതിൻ്റെ പേരിൽ രാജിവെച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ പേരിൽ രാജിവെച്ചിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക പ്രശ്നമാണ്. പക്ഷേ അദ്ദേഹം പാർട്ടി അച്ചടക്ക ലംഘനമാണ്. എ ഐ സി സിയോടോ കോൺഗ്രസ് നേതാക്കന്മാരോടോ അങ്ങേ ചോദിക്കാതെ ചെയ്തു. അത്തരമൊരു തെമ്മാണിത്തരം ബേബി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബേബിയെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കമുള്ള ഒരു സി പി എം പ്രവർത്തനം എന്ന നിലയിൽ പാർട്ടി പറയുന്നത് അനുസരിക്കും. പാർട്ടി പറയുന്നത് എന്തായിരുന്നാലും അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ ഫിലിപ്പം പ്രസാദ്, എം എ ബേബിക്ക് പാർട്ടിയുടെ നിലപാട് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും വ്യക്തമാക്കിയത് കൊണ്ടും മതിയാകുന്നില്ല. അദ്ദേഹം നിയമസഭയിൽ വരാതിരിക്കുകയും വന്നതിന് ശേഷം ഒപ്പിടാതിരിക്കുകയും പിന്നീട് വ്യക്തിപരമായ പെരുമാറ്റത്തിൻ്റെ മാന്യതയെക്കുറിച്ച് ഓരോ സ്ഥലത്തും ക്ലാസ് എടുക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ മുറിവ് ഉണങ്ങാതിരിക്കുന്നത് എവിടെയാണ്, എന്തുകൊണ്ടാണ്? ഒരുപാട് പേര് തല്ലുകൊണ്ട് ഒറ്റപ്പെട്ട് ഒരു കൊടിയും പിടിച്ച് രണ്ടു പേര് കൂടെ ഇല്ലാതെ നടന്ന് വളർത്തിയെടുത്ത പ്രസ്ഥാനമാണിത്. ഈ ആൾക്കാരുടെ എല്ലാ ത്യാഗം, ഈ പെട്ടെന്ന് ഈ ഒരു ചെറിയ തോൽവി, ഇതെന്ത് തൊലിപ്പുറമേയുള്ള കാര്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നതിൻ്റെ അയലത്ത് കൂടി എം എ ബേബി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോലും ആലോചിക്കാൻ കഴിയുന്നില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനേ അല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഒറ്റപ്പെട്ടും തല്ലുകൊണ്ടുമാണ് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നത്, അധ്യാപക സംഘടന ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഒരു ദിവസം, അയ്യോ എൻ്റെ രാജി, ഇതെന്താണിത്? പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, കുണ്ടറ മെമ്പറല്ല, കുണ്ടറയുടെ നേതാവല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം, കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ സമകാലീന നവോത്ഥാനം സ്ത്രീകളുടെ ഉന്നമനമാണ്, സ്ത്രീകളുടെ ശാക്തീകരണം, സ്ത്രീകളുടെ സംഘടന കെട്ടിപ്പടുക്കലാണ്. അതിനകത്ത് എം എ ബേബി വഹിച്ച പങ്കെന്താണ്? സമൂഹത്തിന് നന്മ ചെയ്യുന്ന വലിയ പങ്ക് വഹിച്ച ഒരു എം എ ബേബി വെറും എം എ ജോൺ നമ്മെ നയിക്കും എന്ന് പറഞ്ഞ ചെറിയ ഫിലിപ്പ് വിഷമിക്കണ്ട. ആ ഒരവസ്ഥയിലേക്ക് അധപ്പതിച്ച് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. അല്ല, അതിലൊരു സംശയം ഉയരുന്നത്, എം എ ബേബി ഇന്ന് സി പി എം നേതൃനിരയിൽ ഏറ്റവും നല്ല സൈദ്ധാന്തിക അടിത്തറയുള്ള, സാർവദേശീയ വിഷയങ്ങളിൽ നല്ല ഗ്രാഹ്യമുള്ള, സി പി എമ്മിൻ്റെ ഇത്തരം നിലപാടുകളിൽ അല്പം പിടിവാശിയൊക്കെ ഉള്ളൊരു നേതാവാണ്. ആ നേതാവിന് വ്യക്തിപരമായി പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ധാർമ്മികത ഉള്ളിൽ വെക്കുന്നെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധത്തിൻ്റെ സൂചന. അതാണ് ഈ ഇപ്പോൾ നമ്മുടെ ഇടുക്കിയിലെ മണിയെപ്പോലെ പിണറായി വിജയൻ ഒരു അബദ്ധം കാണിച്ചു.
ആവശ്യമില്ലാത്ത സമയത്ത് പരനാറിയുന്ന ഒരു പ്രയോഗം നടത്തും. നമ്മൾ എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? അതിന് നമ്മുടെ ഋഷിരാജ് സിംഗ് ചെയ്യുന്നത് പോലെ നമ്മുടെ പിണറായി വിജയൻ്റെ നാവിൽ ഒരു ബെൽറ്റ് ഇടാൻ പറ്റുമോ? പിണറായി വിജയൻ്റെ നാവിൽ ബെൽറ്റ് ഇട്ടിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടി അല്ലല്ലോ പിണറായി വിജയൻ. ഇതിൻ്റെ പേരിൽ ഒരു 15,000 വോട്ട് പോയാൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ രാജിവെച്ച് കളയോ? അയ്യയ്യേ, ഇത് എന്തോന്നാണ് ബേബി ഈ സംസാരിക്കുന്നത്? എം എ ബേബിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്? പാർട്ടി ഇതാ തകരുകയാണ്. ഈ തകർച്ചയുടെ സമയത്ത് പാർട്ടി അണികളെ പിടിച്ചു നിർത്തുക, പാർട്ടി അണികൾക്കിടയിൽ പുതിയ ആശയ ഒരു കരുത്ത് കൊടുക്കുക, ഇതൊക്കെയല്ലേ എം എ ബേബിയുടെ ജോലി? അല്ല, അതിനൊക്കെ ഒരു ധാർമ്മിക ബോധം, ധാർമ്മിക മൂല്യം അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് അണികളെ. വ്യക്തിപരമല്ല ഇത്, വ്യക്തിപരമല്ല. ഓക്കെ, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഇവിടെ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞൊരു കാര്യം, ഇടയ്ക്ക് വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചാൽ അത് ജനം ഉൾക്കൊള്ളുമോ എന്നുള്ളത്. എം എ ബേബി ജയിച്ചിരുന്നെങ്കിൽ കുണ്ടറ ബൈ ഇലക്ഷൻ ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു ബൈ ഇലക്ഷനെ സി പി എം ഭയക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനമാണ് എം എൽ എ ആയി എം എ ബേബിയെ വിജയിപ്പിച്ച് പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. പക്ഷേ ബേബി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ 6,911 വോട്ട് എന്ന സംഖ്യ എം എ ബേബിയുടെ മനസ്സിൽ മാത്രമേൽക്കേണ്ട മുറിവാണോ, അതോ ബേബി ഒരു രാഷ്ട്രീയ നാടകം കളിക്കുകയാണോ? ഇപ്പോൾ ധാരാളം പേരുടെ രക്തവും വിയർപ്പും വീണ് വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിലെ ഒരു വ്യക്തിക്ക് ഇന്നിപ്പോൾ ആ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അന്നത്തെ പ്രവർത്തന രീതിയല്ല, അന്നത്തെ ത്യാഗമില്ല, അന്നത്തെ പരിപ്പുവടയും കട്ടൻ കാപ്പിയുമല്ല. ഇന്ന് ഒരുപക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാരെക്കാൾ വളരെ മനോഹരമായിട്ടും ഭംഗിയായിട്ടും ജീവിക്കുകയും വ്യക്തി ജീവിതവും പാർട്ടി ജീവിതവും ഒക്കെ ആയിട്ട് നടത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എം. അപ്പോൾ ആ ത്യാഗത്തിൻ്റെ കഥകൾക്കൊന്നും ഇവിടെ വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെ നേരത്തെ ചെറിയാൻ പറഞ്ഞൊരു കാര്യം, രണ്ടു കൂട്ടർക്കും മെനക്കേടാണെന്നുള്ളതാണ്. ഞാൻ അന്നേരം ഓർത്ത കാരണം സുരേഷ് ഇപ്പോൾ ചോദിച്ചത്, അദ്ദേഹം ജയിച്ചാൽ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുമായിരുന്നു, ബേബി തോൽക്കുന്നു അല്ലെങ്കിൽ തോറ്റു എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമുണ്ടായൊരു ചോദ്യം, കുണ്ടറയിൽ ആരാണ് മുമ്പിൽ എന്നുള്ളതാണ്. അതൊരു പത്രപ്രവർത്തകൻ മാത്രമായതുകൊണ്ടല്ല, സാധാരണ രാഷ്ട്രീയ ബോധമുള്ള ആരും ചിന്തിക്കുന്നതാണ് കുണ്ടറയിൽ ബേബി എങ്ങനെ ഫെയർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. പക്ഷേ കുണ്ടറയിൽ അദ്ദേഹം തോറ്റു. അത് കഴിഞ്ഞ ലോക അസംബ്ലി തെരഞ്ഞെടുപ്പിലല്ലേ ആണെന്ന് ജയിച്ചത്, ലോകസഭാ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണെന്നൊക്കെ പറയാം. ഞാൻ ഇടയ്ക്ക് പറയുകയാണ്, ഈ ധാർമ്മിയുടെ പേരിൽ അദ്ദേഹം രാജിവെക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പം ഞാനോ സുരേഷോ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളോ എം എ ബേബി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന അല്ല ഇവിടുത്തെ പ്രശ്നം. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായൊരു നിലപാട്, ധാർമ്മിക അടിസ്ഥാനത്തിൽ ഞാനിവിടെ എൻ്റെ ജനങ്ങൾ എന്നെ തിരസ്കരിച്ചിരിക്കുന്നു, അത് ലോക്സഭയാവട്ടെ നിയമസഭയാവട്ടെ എന്നെ തിരസ്കരിച്ചു, ആ തിരസ്കാരം ഞാൻ ഏറ്റുവാങ്ങുമ്പോൾ ഇവിടെ ഞാൻ തുടർച്ചയായിട്ട് ഈ ജനപ്രതിനിധിയായിട്ടിരിക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് അദ്ദേഹം കരുതുകയാണ്. ഞാൻ പറയുന്നില്ല അദ്ദേഹം രാജിവെക്കണമെന്ന്, എനിക്കങ്ങനെ നിർബന്ധം ആവശ്യവുമില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ആരും ആവശ്യപ്പെട്ടില്ല. ഇവിടെ മാധ്യമ സൃഷ്ടി ഒരു മാധ്യമം ആവശ്യപ്പെട്ടിട്ടില്ല എം എ ബി രാജിവെക്കണമെന്ന്. അദ്ദേഹമാണ് പറയുന്നത് അദ്ദേഹത്തിനെ രാജിവെക്കണം എന്നല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ളൊരു സന്മനസ്സ് പാർട്ടിക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. ഇത് വെറും ധാർമ്മികരുടെ പ്രശ്നം മാത്രമല്ല, ഇത് പ്രായോഗികരുടെ മാത്രം പ്രശ്നമല്ല, ധാർമ്മികരുടെ മാത്രം പ്രശ്നമല്ല, സി പി എം ഇന്ന് എത്തിപ്പെട്ടു നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു ഒരു സമകാലീന ചിത്രമായിട്ട് വേണം നാം ഇതിനെ കാണേണ്ടത്. ഇത് ഒരുപക്ഷേ കൂടുതൽ കൂടുതൽ വിപുലമായ തലങ്ങളിലേക്ക് ഇത് വളരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്ന ബോധ്യത്തോടുകൂടിയല്ലേ എം എ ബേബി വീണ്ടും വീണ്ടും ഈ നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആ രാഷ്ട്രീയം എന്താണ് ബേബിയുടെ? എം എ ബേബി അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് ശരി. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത് അംഗീകരിക്കാൻ സി പി എം തയ്യാറാവുന്നില്ല? കുണ്ടറയിൽ എം എ ബേബിക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ സംസ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടാവാം, ഓരോ ഘടകങ്ങളിലും അവിടുത്തെ സെക്രട്ടറിക്ക് ഉണ്ടാവാം, അഖിലേന്ത്യാ നേതൃത്വത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും. സുരേഷ്, എന്തുകൊണ്ട് ബേബി തോറ്റു എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ പ്രസക്തം. ആ ചോദ്യം അദ്ദേഹം പൊതുജന സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പാർട്ടിയുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. എന്തുകൊണ്ട് ഞാൻ തോറ്റു? പോളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം ഉന്നയിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ അല്ല ഒന്നാം തരം മറുപടി അദ്ദേഹത്തിൻ്റെ കതിരൂർ പ്രസംഗമാണ്. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, ആ ഒരു ഒരു പിണറായിയുടെ പ്രയോഗത്തെക്കുറിച്ച് മാത്രമല്ല ഒരു വ്യക്തിയുടെ സംസ്കാരം നിശ്ചയിക്കുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്ന് പറയുമ്പോൾ മേ ബേബി ചിലതൊക്കെ ഉന്നം വയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം. ഓക്കെ, ബേബിയുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമുണ്ടെന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ അദ്ദേഹം രാജിവെക്കുന്നത് ഒട്ടും ഒരു ധാർമ്മികതയും അതില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് ആ നിയോജകമുണ്ട് അദ്ദേഹത്തെ ഭൂരിപക്ഷത്തോട് വിജയിപ്പിച്ചത്. പാർലമെൻറ്റിൽ അദ്ദേഹം തോറ്റു, പാർലമെൻറ്റിൽ ഇലക്ഷനിൽ കാറ്റ് തന്നെ തിരിച്ചു വീശിയിരുന്നു എന്നുള്ളതാണ് സത്യം. ഇക്കാലത്തെ രാഷ്ട്രീയക്കാർക്ക് ആർക്കാണെങ്കിൽ ധാർമ്മികതകൾ, ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെക്കേണ്ട യാതൊരു ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെതായ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചതും പറ്റില്ല. പലരും ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ അഴിമതികൾ കാണിച്ചിട്ടും അദ്ദേഹത്തെ രാജിവെക്കാനുള്ള സമരങ്ങളും ഇവിടെ പലരും പറഞ്ഞിട്ടും ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെച്ചില്ല, അങ്ങനെ പലരും രാജിവെക്കുന്നില്ല. ബഹുമാനപ്പെട്ട എം എ ബേബി മറ്റൊരു അച്യുതാനന്ദരാമൻ ശ്രമിക്കുകയാണ്. കാരണം കൊല്ലം പാർലമെൻറ്റ് സീറ്റിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പ്രഖ്യാപിച്ച പരനാറ് പ്രയോഗം കൊണ്ടാണ് എം എ ബേബി തോറ്റതെന്ന് അച്യുതാനന്ദൻ വരുത്തി തീർത്ത്
ഈ തോൽവി പിണറായിയുടെ തലയിൽ കൊണ്ട് വെച്ചുകൊണ്ട് എം എ ബിബിയെ മറ്റൊരു അച്യുതാനന്ദൻ ശമിക്കുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ട എന്ന് പറയുമ്പോൾ ആ ജന പിന്തുണയുള്ള ഒരു മനുഷ്യൻ വാസ്തവത്തിൽ വിനി ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിന്റെ നിലപാടാണ് ശരി, അദ്ദേഹം രാജിവെക്കണം. ഓക്കെ, ഒരു പാർട്ടി അല്ല അദ്ദേഹത്തിനോട് പറഞ്ഞത് രാജിവെക്കാൻ. കുണ്ട്രയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ സീറ്റ് നഷ്ടമാകുമെന്ന് സി പി എമ്മിന് ഒരു ഭയമില്ലേ? ധാർമ്മികത എല്ലാവർക്കും ആവശ്യമാണ്. എം എ ബേബിയുടെ ധാർമ്മികമായ നിലപാടിനെ ഞാൻ അംഗീകരിക്കുന്നു. എന്നറി എന്നുള്ള ആ പ്രയോഗം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവി എന്ന് എം എ ബേബി ബേബിയെ പോലുള്ള ഉള്ളവർ പോലും ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ശരിക്കും സംശയകരമാണ്. ഇത് എം എ ബേബിയുടേത് ഒരു ബാലിശമായ പ്രതിഷേധ പ്രകടനം മാത്രമാണ്. ഡോൺ കിക്സോട്ടിനെ പോലെ നേലിനോട് യുദ്ധം ചെയ്യുന്ന ഡോൺ കിക്സോട്ടിനെ പോലെ പൊട്ടംകളി കളിക്കുകയാണ് യഥാർത്ഥത്തിൽ എം എ ബേബി. ഒരു ജൂൺ 16 ഉണർന്നിരുന്നേറ്റപ്പോൾ സ്വന്തം കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോയത് കൊണ്ട് മാത്രമാണ് എം എ ബേബിക്ക് ഈ ധാർമ്മിക രോഷം വന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ ജനങ്ങൾ വെറും മണ്ടരല്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു അഭിപ്രായം നമ്മളിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് വന്ന ശേഷം എന്താണെന്നുള്ളത് അദ്ദേഹത്തോട് കൂട്ടി നിർത്തിക്കൊണ്ടായിരിക്കണം ഇതിനുള്ള ഒരു ചർച്ച വേദി കൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, കുണ്ടറ മത്സരിച്ച് വിജയിച്ചൊരു വ്യക്തിയെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് RSP പോയി കഴിഞ്ഞിട്ടും അവിടെ നിർത്തി മത്സരിപ്പിച്ചത് ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജയിച്ചു കഴിഞ്ഞാൽ എന്നാണേലും അവിടെ റീഇലക്ഷൻ വരും, കുണ്ടറ റീഇലക്ഷൻ വരും. 6000+ വോട്ടിന് ബാക്കിലേക്ക് പോയാൽ വീണ്ടും അവിടെ CPM ജയിക്കുമോ എന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു ഭയം CPMനുണ്ട്. ഇത് ധാർമ്മികതയുടെ എന്ന 4 പിന്നിൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രതിഷേധം മാത്രമാണ് MABB യുടെ. RSP മാറി നിന്നപ്പോഴും MABB അവിടെ തന്നെ മത്സരിപ്പിക്കണമെന്ന് ഈ ഇടതുപക്ഷത്തിനെതിരെയുള്ള കാറ്റ് വീശുമ്പോൾ PBA നിർത്തി മത്സരിക്കണമെങ്കിൽ എത്രത്തോളം റിസ്ക് എടുത്ത് അവിടെ മത്സരിപ്പിക്കണമായിരുന്നു. എന്നിട്ടും അവിടെ നിർത്തി മത്സരിപ്പിക്കുകയും പിണറായി വിജയൻ ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ മനഃപൂർവ്വം താറടിക്കുകയായിരുന്നോ പാർട്ടി എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കമ്മ്യൂണിസത്തിന്റെ മൂല്യങ്ങളോടുകൂടി പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ MABB യുടെ രാജി ഉൾപ്പെടെ ഒരഴിച്ചുപണി കമ്മ്യൂണിസത്തിൽ ആവശ്യമാണ് എന്നാണ് എന്റെ വിശ്വാസം. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ധാർമ്മികത എന്നേ നഷ്ടപ്പെട്ടു. ഈ പാർട്ടി തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന പാർട്ടി, മുതലാളിക്ക് വേണ്ടിയായി മാറിയപ്പോഴേ ഈ പാർട്ടിയുടെ പ്രസക്തിയെ നഷ്ടപ്പെട്ടു. ഇവിടെ MABB സാറിനെയും പിണറായി സാറിനെയും ഒക്കെ തമ്മിൽ നമ്മൾ കമ്പാരിസൺ ചെയ്ത ഇതെല്ലാം കൂടെ ഇപ്പൊ ചേർന്ന് എല്ലാവരും കൂടെ കോൺഗ്രസുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, കൊല്ലത്ത് സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ CPMന്റെ വലിയേട്ട മനോഭാവവും അവരുടെ നേതൃത്വത്തിന്റെ അഹങ്കാരവുമാണ് RSPയെ പോലുള്ള ഒരു പാർട്ടീനെ വെറും ഒരു പീറ പാർട്ടിയായിട്ട് അവരെ നോക്കി. എന്താണ് CPM ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു.